കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രിക്സ് വില്ലേജ് എന്ന ഹോട്ടലിൻ്റെ പേര്. കുട്ടികൾക്ക് കളിക്കാനും ഹോട്ടൽ നല്ല ഹോട്ടൽ എല്ലാ സംഭവം ഹോട്ടലാണ്. ഇന്നത്തെ ഡിന്നർ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മെന്യൂസും പിന്നെ ഹോട്ടലും ഇത് നല്ല നല്ല ഫേമസ് ആയ ഹോട്ടലാണ്. പിന്നെ ഇവിടെ കിഡ്സിനും എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ട് കിഡ്സിന് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്ലേ ഏരിയ ഉണ്ട്. മാത്രമല്ല ഇവിടെ ലൈഫ് ഫിഷ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ലൈഫ് ഫിഷ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത. ലൈവായിട്ട് നമുക്ക് ചെയ്ത് തരും. അതായത് നമ്മൾ ഏത് ഫിഷ് പറയുന്നു അത് അവർ നമുക്ക് ചെയ്ത് തരും. അപ്പോൾ അതും അതിൻ്റെ വീഡിയോസും എല്ലാം കാണിച്ചിട്ട് ഒരു ചെറിയൊരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എങ്കിൽ നമ്മൾ കിഡ്സിനെയൊക്കെ കൂട്ടി വരികയാണെങ്കിൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അതായത് അവർക്ക് മുഷിച്ചൽ വരാത്ത വിധത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. കുറച്ച് നല്ലൊരു വലിയൊരു ഹോട്ടലാണ്. നല്ല ബാക്കി അതിൻ്റെ വിശേഷങ്ങൾ ലൈഫ് ഫിഷ് ഒക്കെ ഞങ്ങൾ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മളെ മെയിൻ എൻട്രൻസ് ഒറിക്സ് വില്ലേജിന്റെ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വില്ലേജ് കഫേ കാണാൻ പറ്റും. ഇവിടെ വെറൈറ്റി ആയുള്ള കോഫി, ഷെയ്ക്ക്, സ്നാക്സ് എല്ലാം ഇവിടെ കിട്ടും. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച കുറേ പാത്രങ്ങളുടെ ഫോട്ടോസാണ്. നമുക്കറിയാത്ത തന്നെ കുറേ ടൈപ്പ് പഴയ കാലങ്ങളിലെ പാത്രം ഇവിടെ കാണാം. ഈ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കതൊരു ഹോട്ടലിൻ്റെ ഒരു ഫീലിംഗ് അല്ല, ഒരു റിസോർട്ടിൻ്റെ ഒരു ഫീലാണ് നമുക്കിവിടെ അനുഭവപ്പെടുക. നല്ലൊരു പാർട്ടി നടത്താൻ പറ്റിയൊരു സ്ഥലമാണിത്. നല്ല ചെടികളും പച്ചപ്പും, പച്ചപ്പ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഫുഡ് ഹെവി ആയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുക ഇവിടെ. നല്ലൊരു പച്ചപ്പനുമാണ്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജംഗിൾ റെസ്റ്റോറൻ്റ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു കളിസ്ഥലം തന്നെ ഇവിടെയുണ്ട്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഹാപ്പി ആയിരിക്കും. നമ്മൾ സെപ്പറേറ്റ് പാർക്കിലൊന്നും പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യുക, ഫുഡ് കഴിക്കുകയും ചെയ്യുക, നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. Thank you.
കരിമീൻ, ചെമ്പല്ലി, ആവോലി, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ ഇവിടെ കിട്ടും. ഹോട്ടലിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നടുമുറ്റം എന്നൊരു പഴയ വീടുകളിൽ കാണുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഹോട്ടലിൽ കാണാൻ പറ്റുക. ഒരു സൈഡിൽ എ സി, മറ്റേ സൈഡ് നോൺ എ സി, അങ്ങനെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വെറൈറ്റി ഫുഡ് എന്ന് പറയുന്നത് ചീനമല ബിരിയാണിയാണ്. അതിന് എന്താന്ന് വെച്ചാൽ അത് എല്ലാ ഫിഷുകളും മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ബിരിയാണി. അതിന് കിഴി ബിരിയാണി എന്നും പറയും. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബിരിയാണി അല്ല, കരിമീൻ പൊള്ളിച്ചതും തവ ഫ്രൈ ചെമ്പല്ലി, അങ്ങനെ അതിൻ്റെ പേര്. തിരിച്ചെത്തി. ഞാനൊരു ചെറിയൊരു ബ്ലോഗായിട്ട് ഇന്ന് പോയത്, കുറച്ച് ഫുഡ് കഴിക്കുക, കുറച്ച് അവിടുത്തെ കാര്യങ്ങളിലും അവിടുത്തെ ആ ഒരു അന്തരീക്ഷം നിങ്ങളെ. നമ്മളിന്ന് അങ്ങനെ ഒരു കുട്ടി വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോ എന്തായാലും കുറച്ച് മിസ്റ്റേക്സ് എല്ലാം ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ നമ്മളിപ്പം സ്റ്റാർട്ടർ അല്ലേ, അപ്പോ എന്തായാലും അതിൻ്റെതായ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം, നമ്മൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. വ്ളോഗ് നമ്മളിപ്പോ ആ കുട്ടി വ്ളോഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ വീട്ടിലെത്തിയിട്ടുള്ളത്. ശരിക്കും ആ ഹോട്ടലിൽ കാണിച്ചു തരാൻ ഒരുപാടുണ്ട്, ഒരുപാടുണ്ട് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പൊ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ, നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ പ്രാർത്ഥന റൂം ഉണ്ട്, മീറ്റിംഗ് ഹാൾ ഉണ്ട്, എല്ലാം ആ ഒരു സെറ്റപ്പ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാടിന്റെ പയ്യന്നൂർ റോഡിലേക്ക് പോകുന്ന കാഞ്ഞങ്ങാട് സൗത്ത് എന്ന് പറയുന്ന നല്ല സൗകര്യത്തിൽ തുടങ്ങിയെന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഇല്ല. ഫുഡാണെങ്കിലും നല്ല സൂപ്പർ ഫുഡാണ്, നല്ല എ സി ഉണ്ട്, നോൺ എ സി ഉണ്ട്, ഏത് ചൂസ് ചെയ്യാം. നല്ല എല്ലാം നല്ല സജ്ജീകരണത്തോടുള്ള നല്ല സെറ്റപ്പ് ഹോട്ടലാണ്. അപ്പൊ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഒറിക്സ് വില്ലേജ് എന്നാണ് ഹോട്ടലിന്റെ പേര്. അപ്പൊ നമ്മളിന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് വൈകുന്നേരത്തേക്ക് ഒരു വ്ളോഗ് ചെയ്യാനുള്ള ഇറങ്ങിയതാണ്. അപ്പൊ അതിന്